പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കാൻ തൊഴിലാളികളുടെ പൂർണ്ണ സഹകരണം ആവശ്യമാണെന്ന് എ.ഐ.ട.യു.സി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് ഫിലിപ്പ് എ.ഐ.ട.യു.സി ഉപ്പുതറ പഞ്ചായത്ത് തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എ.ഐ.ട.യു.സി മണ്ഡലം കൺവെൻഷന് മുന്നോടിയായാണ് ഉപ്പുതറ പഞ്ചായത്ത് തല കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പുതുക്കട കമ്മ്യൂണിറ്റി ഹാളിൽ എ.ഐ.ട.യു.സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ പോഷക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കൺവെൻഷൻ നടന്നത്. മാറി മാറി വന്ന സർക്കാരുകൾ പല കാരണങ്ങളാൽ അടഞ്ഞുകിടക്കുന്ന തോട്ടം തുറക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയി. മുൻ തൊഴിൽ മന്ത്രി അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങൾ സന്ദർശിച്ചപ്പോൾ തോട്ടം തുറക്കുമെന്ന് തൊഴിലാളികൾ പ്രതീക്ഷിച്ചിരുന്നു. ഇനി ശക്തമായ സമ്മർദ്ദമുണ്ടായെങ്കിൽ മാത്രമേ തോട്ടം തുറക്കൂ എന്നു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ.ഐ.ട.യു.സി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് ഫിലിപ്പ് പറഞ്ഞു. നേരിട്ട് തോട്ടങ്ങൾ തീപ്പെട്ടിച്ചവരടക്കം സന്ദർശിച്ചു. കർഷകർക്ക് പരിഹാരമുണ്ടാകുന്ന പ്രത്യാശമൊന്നും ഉണ്ടായില്ല. എന്നാൽ കഴിഞ്ഞില്ല. നിയമസഭയ്ക്ക് അർത്ഥം പുറത്ത് സഖാവ് എംഎൽഎ സ്ഥാപിക്കുമ്പോൾ നിരവധി പോരാട്ടം വെച്ചുപിടിക്കുന്നുണ്ടായി. തീരുമാനം പല കാരണങ്ങളും നടന്നില്ല. സഖാവ് വാണിജ്യ എംഎൽഎ വന്നു. സഖാവുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ആദ്യം സംസാരിച്ച വിഷയം സഖാവെ തീരുമാനം കൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തോട്ടപ്പുറത്ത് അവരുടെ പ്രവർത്തനം ഗ്രാമീണ പബ്ലിക്കാശം. യോഗത്തിൽ എ.ഐ.ട.യു.സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി, എ.ഐ.ട.യു.സി നിയോജക മണ്ഡലം സെക്രട്ടറി വി ആർ ബാലകൃഷ്ണൻ, പ്രസിഡന്റ് എ വാവച്ചൻ, സിപിഐ മണ്ഡലം സെക്രട്ടറി ജെയിംസ് ടി അമ്പാട്ട്, എൻ ആർ ഇ ജി നിയോജക മണ്ഡലം സെക്രട്ടറി രാജേന്ദ്രലാൽ ദത്ത്, ഉപ്പുതറ പഞ്ചായത്ത് അംഗം എ മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു.